ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മുത്തുമണികളെ, ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് രണ്ടാളെയും കൊണ്ട് രണ്ട് വഴിക്ക് പോണ. ആദ്യം നമ്മള് ചക്കരനെയും കൊണ്ട് പോണത് എടുക്ക, ചക്കരന്ന് വായി നോക്കാൻ വേണ്ടി പോവാണ്. നല്ല കുട്ടികളൊക്കെ ഉണ്ടോ വെച്ചിട്ട് ഞാൻ വെള്ളം മുണ്ടും ചെരുപ്പും മുടിയൊക്കെ സെറ്റാക്കി നല്ല ലുക്കിൽ പോകണം. അവിടെ പോയി അന്നത്തെ മാതിരി 4, 3, 7 കുട്ടികളെ കാണിച്ചത് വരൂല കേട്ടോ, അതിനൊന്നല്ല. അപ്പൊ ഇവിടെ പൈസ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഗ്യാപ്പിൽ ആരെയൊക്കെ നോക്കാല്ലേ, നോക്കാം, പരിചയപ്പെടുത്തുകൊണ്ട് കേട്ടോ. ഇൻഷാല്ലാ അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക, കോഴിത്തരം കാണുക. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്ക് അവിടെ സ്കൂളിൽ പോയിട്ട് പൈസ കൊടുക്കുക. അതേമാതിരി ഉമ്മാനെയും കൊണ്ട് എങ്ങനെ പോണേ, സുധർമ്മ ഉമ്മാക്ക് ഒരാളെ പൈസ കൊടുക്കാലോ, ഒരാളെ പൈസ അടക്കാലോ. എന്താ വെച്ചാൽ ഉമ്മാക്ക് തൈറോയിഡിന്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അപ്പൊ അത് ചെക്ക് ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവള് സ്കൂളിൽ കൊണ്ടുപോയി കൊടുന്നതിന് ശേഷം ഉമ്മാനും കൊണ്ട് എനിക്ക് ചെറുപ്പശ്ശേരി പോയിട്ട് അവിടെ സുധർമ്മയിൽ പോകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ അതാണ്. അപ്പൊ ആദ്യം നമുക്ക് സ്കൂളിൽ പോകുക. അതിന് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഫോളോ കൊടുക്കുക, പിന്നെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, ഞാനും കൂടി പഠിച്ച ഒരു സ്കൂളാണ്. അപ്പൊ വിദ്യാലയം ഒന്ന് കാണാൻ പോട്ടെ, പഠിച്ച സ്കൂൾ മാത്രമേ അവിടെ ഉള്ളൂ. പഠിച്ച ആൾക്കാരൊന്നും ഇപ്പൊ നമ്മളെക്കാളും വലിയ 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 ആൾക്കാരായിട്ട് ജോ ഡോക്ടറും പാമ്പോ, അത് കുഴപ്പമില്ല, നീർക്കോലി അല്ല അത് പാമ്പാണ്. പാമ്പിനെ ആർക്കെങ്കിലും ലൈവായിട്ട് കാണണമെങ്കിൽ പെരടെ വയ്ക്കലിട്ട് പാമ്പ് പഴുതാര പരിച്ച എല്ലാ നമ്മുടെ അയൽവാസികളും ഇങ്ങനെ നിന്നു. അത് പാമ്പ് പഴുതാര പഴിച്ചായി, അതേമാതിരി മയില് ഒക്കെ നമ്മുടെ ജീവജാലങ്ങളാണ്. അവരൊന്നും നമ്മൾ ഉപദ്രവിക്കാറില്ല, നാല് പത്തുകൾ അങ്ങനെ നടക്കും. മങ്കി കഴുത എല്ലാം കിട്ടാ. അപ്പൊ ഒരാൾ ഉമ്മർത്തിരുന്നിട്ട് നല്ല സുള്ളുണ്ട് ഒരാളോട്. അപ്പൊ അതും കൂടി കണ്ടിട്ട് നമുക്ക് നേരെ ഇവിടെ സ്കൂളിൽ പോവാം. ഓക്കെ, 12 സ്കൂൾ കിട്ടോ വിചാരിച്ചു. പത്താം ക്ലാസ്സൊക്കെ ഇപ്പോഴാ പഠിക്കേ, ഒന്ന് പഠിച്ചു നോക്കട്ടെ, ജയിക്കോ നോക്കട്ടെ. നിങ്ങൾ തെണ്ടി നടന്നിട്ട് കാര്യമില്ലല്ലോ, താക്കോ കിട്ടിയോ? ഞാൻ റോട്ടിലെത്തിട്ട് വിളിക്കാൻ കയറി കിട്ടോ. പോയോട്ടെ, നിങ്ങളൊന്ന് കൊഴിഞ്ഞു കുത്തിരിക്കുക. ഞാൻ പഠിച്ച സ്കൂള്, നമ്മളങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പഠിച്ച സ്കൂള്. ചക്കര അവിടെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഫീസ് എന്തിൻ്റെ ഒരു പൈസയേ ഉള്ളൂ, അത് ഗൂഗിൾ പേ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കണം. അപ്പോൾ ചക്കര അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, പഴയ വിദ്യാലയമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കയറിയ സ്റ്റേജാണിത്. സ്റ്റേജ് പറഞ്ഞാൽ പാട്ട് പാടാൻ കയറിയത്. ഇവിടെ നിന്നാണ് നമുക്ക് ജില്ലയിലേക്കൊക്കെ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പ്ലസ് വണ്ണ് ആ ഏരിയകളാണ് കേട്ടോ, പ്ലസ് വണ്ണ് പ്ലസ് ടു. ആ ബാക്കിലെ പുളിമരത്തിൻ്റെ അവിടെ കാണുന്നതാണ് 10-ാം ക്ലാസ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ 9-ാണ്. അതൊക്കെ പൊളിച്ചിട്ട് ഇപ്പോൾ റെഡിയാക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് ബസ്സൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ബസ്സൊക്കെ വന്നിട്ട് സെറ്റായിരുന്നു, സ്കൂളാകെ മാറിയിട്ടാ. ഇതൊക്കെ ഇങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ ഇരിക്കുന്ന സംഭവമാണ്. ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, ഇത് ക്യാൻറ്റീനാണ്. 20 രൂപയുടെ കോയിനായിട്ടാണ് വന്നിരിക്കുന്നത്. 500 രൂപ എടുത്തിട്ട് 20 രൂപ കിട്ടിയത്. അപ്പോൾ 20 രൂപയുടെ കോയിൻ കാണാത്തവർക്ക് കാണിച്ചു തരാട്ടാ. ഇതെന്തിനാണക്ക്, ഇതെന്തിനാ തന്നിക്കണ്? ബാക്കി 20 രൂപയുടെ കോയിനാ. അപ്പോൾ ഇതാണ് സ്കൂൾ കേട്ടോ. ഇന്ന് പോവാ. അപ്പം നമ്മളങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടാ നേരെ പോണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിക്ക്. എവിടെ എൻ്റെ കുട്ടികളെ, ഇവള് ഇന്നെ വീണ്ടും ഗൈസ് ഒപ്പിച്ചു. ഗൈസ് കുട്ടികളുണ്ട് പറഞ്ഞിട്ട് ഇന്നെ വെറുതെ ഇവള് ഇവളുടെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ഇന്നെ കൊണ്ടുവരിക. ഗൈസ് മനസ്സിലാക്കുക. നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. എവിടെ എന്റെ പെൺകുട്ടികളെ, ഉമ്മേ ഒപ്പിച്ചു എന്നെ കൊണ്ടുപോയിട്ട്. അവിടെ അവരെ ഈച്ചയും വലിച്ചരും ഇല്ല, വെറുതെ ഫീസ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട്. അവിടെ പെൺകുട്ടികളുണ്ട് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിരിക്കുക. അവിടെ പോയപ്പോ 4 മാഷുമാരുണ്ട്. അപ്പൊ എന്തായാലും പെൺകുട്ടികളെ കാണാൻ വേണ്ടി പോയതൊന്നല്ല. എന്നാ പോരി, ഞാൻ അടുത്താളെ കൊണ്ടോട്ടെ. എവിടുന്ന്?
ബാക്കി പൈസ എവിടെ 10 rupees ആണ്, അത് ഇങ്ങനത്തെ 20 rupees ആണ്. ഇപ്പൊ ഇങ്ങനെ തരും, ഇങ്ങക്ക് എന്തിനാ അത്? കുറ്റിയിലല്ല എനിക്കാട്ട്, ഞാൻ പേഴ്സിൽ വെക്കട്ടെ. അപ്പൊ ഗൈസ് 20 rupees 10 rupees വിചാരിച്ചിട്ട് 10 rupees എവിടെ വെട്ടപ്പോൾ അടി കൂടുക, പൈസ നോക്കിയിട്ടില്ല. അപ്പൊ എന്താ പറയാ, നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി, ഇനി നമ്മള് പോണത് നേരെ സുധർമ്മ. ഇനി നമ്മളെ കുട്ടികള് എന്തായി നോക്കട്ടെ, പാപം കുട്ടികൾ ഇതിലുണ്ട്. കൊക്കൊക്കെ വന്നു, തൊലിയൊക്കെ ഇതാ സെറ്റായി. ഇതാ മേയ് ണ്ടോ നിക്കണ്ട ഇന്ന് കഴിക്ക് പോയിട്ട്. ചോറില് കൂട്ടല്ലാതെ കഴിക്കണേ, വെറും അച്ചാറോണ്ടാണ് ചോറിഞ്ഞണ്. ഇങ്ങനെ ദാരിദ്ര്യം കാണിക്കണത്, കുറച്ച് കറിയൊക്കെ വെച്ചൂടെ, പോയി ഇരുന്ന് കഴിക്ക്. കറി ഇല്ലെങ്കിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞോ. എന്താ ചോറിന് കൂട്ടാണ് നോക്കാത്ത, ഇനിക്കു തന്നെ ഉള്ളൂ. അസലായി, കുറച്ച് എനിക്ക് നല്ലതൊക്കെ ഉണ്ടാക്കി തന്നോട്ടെ നിങ്ങക്ക്. അൽഫാം ഒന്നും വേണ്ട, ചോറിന് കൂട്ടാൻ വെച്ചാതി. ഈ വെറും ചോറ് എങ്ങനെയാ ഗൈസ് തിന്നി അത് നോക്കൂ, വെറും ഒരു അച്ചാറ് കൂട്ടിയിട്ടാണ് ചോറിക്കുന്നത്, നാരങ്ങ അച്ചാറ് അല്ലേ. അവിടെ പോയ സൂചി വെക്കും, കയ്യിൻ്റെ ഉള്ളിൽ കൂടെ രക്തം എടുക്കും, അപ്പൊ ബോധം പോകും. നേരെ കഴിച്ചോളി. കുടുംബസമേതം പോവുക നിങ്ങളെ. ഞാൻ അതുവരെ ഇനി നമ്മള് അടുത്ത ചായ കുടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഗൈസ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാരും സലഫി മക്കനെ വാങ്ങി തരാൻ പറയുന്ന എന്താ സാധനം? സലഫി മക്കനെ ഇങ്ങനെ എന്താ കണ്ട് കണ്ട് മാത്രം കാണുന്നത്, അതാണ് സലഫി മക്കൻ. അത് വാങ്ങി തരട്ടെ, ഇവിടെ ഉണ്ടോ? എന്നാ എടുത്തിട് നോക്കട്ടെ. അത് വാങ്ങിത്തരാൻ മാത്രം മതിയോ? ഏട്ട് ഒന്ന് ഇട്ടിട്ട് കൊണ്ടുപോയി നോക്കട്ടെ, ഇട്ടിട്ട് വരും നോക്കട്ടെ. ഇടി അപ്പൊ ഇനി പള്ളിയിലൊക്കെ പോകുമ്പോ ഇടുന്നു തോന്നുട്ടോ. നമുക്ക് പോവാ. അപ്പൊ ഗൈസ് നമ്മള് ചെറുപ്പുളശ്ശേരിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 7 kilometers ഉണ്ട് നമുക്ക് ടൗണിലേക്ക്. ഈ ടൗണിൽ തന്നെയാണ് സുധർമ്മ. അപ്പൊ ഗൈസ് ഇതാണല്ലോ ചെറുപ്പുളശ്ശേരി ടൗണിലൊക്കെ. നമ്മള് ദാ സുധർമ്മ ലബോറട്ടറി എത്തിയിട്ടാണ് ഗൈസ്. പോണുണ്ട്. ഇതാണ് കേട്ടോ സുധർമ്മ, അവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടത്, ചെർപ്പുളശ്ശേരി. ഓക്കെ അപ്പൊ ഗൈസ് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സംഭവത്തിൽ തൈറോയിഡാണ് ചെക്ക് ചെയ്യാൻ നിൽക്കുന്നത്. ഉമ്മാനതാ ഒരു പെട്ടിക്കൂട്ടി എത്തിയിട്ടുണ്ട്, ബോധം പോകുന്നു, കയറൊക്കെ പിടിച്ച് കെട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്തത് പ്രഷർ ടെസ്റ്റ് ചെയ്യും കേട്ടോ. ഇതെന്താ പാട് എന്താ പറഞ്ഞേ? നോർമലാണ്, അപ്പൊ ഒരുവിധം വലിയ കുഴപ്പമില്ല അല്ലേ. ഇനി തൈറോയിഡിന്റെ നാളെ റിസൾട്ട് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ ഞാൻ വന്ന് വാങ്ങേണ്ടി വരൂല്ലേ, അപ്പൊ അത് നാളെയാണ് കിട്ടുള്ളൂ. അതെന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മള് നേരെ അധികം വിഷ്വൽസ് ഒന്നും എടുക്കുന്നില്ല. നമുക്ക് ഒന്ന് മരുന്ന് വാങ്ങാണ്ടില്ലേ എവിടുന്ന് കേന്ന്? എവിടെ? ദേവി ഡോക്ടർ, ദേവി തിയേറ്ററിൻ്റെ അവിടെ എവിടെയാ? ആ അപ്പൊ ഉള്ളുണ്ട്. അവിടുന്ന് പുളിയും കൂടിയും വാങ്ങിയിട്ട് നമ്മളിവിടുന്ന് നേരെ പോയിട്ടാണ്.
നിങ്ങൾക്കല്ലേ വിളിക്കേ, അത് വേറെ ഒന്നും കിട്ടൂല. ഡോക്ടറെ കാണിക്കണ്ടപ്പോ എവിടെ കാണിക്കണേ? ഒറ്റപ്പാലോ? പേഴ്സൊന്നുമില്ല. കുറെ പൈസ ഉണ്ടോ? പൈസ കഴിഞ്ഞോ? പൈസ വന്നോ? നാളെ പൈസ വരും. ഇതാണ് തൈറോയിഡിന്റെ ഗുളിക. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ മക്കളുടെ ഗുളികി തൈറോയിഡിന്റെ ഒക്കെ ഗുളിക വാങ്ങിയിട്ട് പൈസ കഴിഞ്ഞു പറഞ്ഞു. എന്താ വെച്ചാ, ഞാൻ അങ്ങനെ കൊടുക്കണ പൈസ തന്നെയാണ്. പക്ഷെ ഉമ്മ എങ്ങനെ വെച്ചാ, എനിക്ക് ഭയങ്കരമായിട്ട് ചിലവാണ്. ഞാൻ നന്നായിട്ട് ചിലവാക്കും. ഉമ്മയാണെങ്കിൽ കുറച്ച് 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 ചേച്ചേ ചിലവാക്കുള്ളൂ. പൈസ ഒക്കെ കഴിഞ്ഞോ? എന്താക്കും? പൈസ ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത പൈസ വരുമ്പോഴേ ഇനി പൈസ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നാ പോവാ. നീ എന്താ വാങ്ങാല്? ഇത് വാങ്ങണ്ട. ഏഹ്, എത്ര ദിവസത്തിനുള്ള? 10 ദിവസത്തിനോ? നിർത്താൻ പാടില്ല. പിന്നെന്താ നിർത്തി? നാളെ ഹോസ്പിറ്റലിൽ പോവാം. അപ്പൊ എന്താ മക്കളെ, നമ്മള് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആക്കുകയാണ്. അപ്പോ ഇനി ബാക്കിയുള്ള റിസൾട്ട് ഒക്കെ നാളെ അറിയൂല്ലേ? ഡോക്ടറെ കണ്ട നാളെ തന്നെ ഡോക്ടറെ കാണണം, നാളെ അറിയുള്ളൂ. അപ്പൊ എന്തായാലും നമ്മളിനി ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആക്കണം. എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ബൈ. അസ്സലാമു അലൈക്കും.